ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ നിന്നും ഏറ്റവും അധികം മലയാളികൾ മൈഗ്രേറ്റ് ചെയ്യുന്ന രാജ്യമായി ഇപ്പോൾ യു കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ യു കെയിലോട്ട് വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ലഭിക്കില്ല, ജീവിത ചെലവ് വളരെയധികം ഹൈ ആണ്, ജോലി കിട്ടില്ല, ഇത്തരം നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സത്യമാണോ, യാഥാർത്ഥ്യം എന്താണ്, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതോടൊപ്പം തന്നെ യു കെയെ കുറിച്ചുള്ള സത്യസന്ധമായ വാർത്തകൾ ഉടനെ തന്നെ ലഭിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടു മാസങ്ങൾക്ക് മുൻപ് യു കെയിലെ സാമ്പത്തിക രംഗം കടുത്ത പ്രതിസന്ധിയിലൂടെയായിരുന്നു കടന്നുപോയത്. ഒന്നര മാസക്കാലം മാത്രം അധികാരത്തിലുണ്ടായിരുന്ന ലിസ്ട്രസ് ഗവൺമെന്റിന്റെ പോളിസികളായിരുന്നു യു കെയിലെ സാമ്പത്തിക മേഖലയെ ബുദ്ധിമുട്ടിലാക്കിയത്. എന്നാൽ ഋഷി സുനക് പ്രധാനമന്ത്രിയായ ശേഷം നടപ്പാക്കിയ പോളിസികൾ രാജ്യത്തിന് ഗുണകരമായി. യു കെയിലെ ബിസിനസ് മേഖല പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഏറ്റവും പുതുതായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുനാൾ മുൻപ് ഒരു പൗണ്ടിന്റെ വില ഇന്ത്യൻ രൂപയിൽ 86 രൂപ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു പൗണ്ടിന് 100 രൂപ 40 പൈസയിലെത്തിയിരിക്കുന്നു. യു കെയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അക്കോമഡേഷൻ ലഭിക്കാനില്ലാത്ത സാഹചര്യം, ജീവിത ചെലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ യു കെയിലോട്ട് വരരുത്. യു കെയിൽ ജീവിക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് ക്യാഷ് കൊണ്ടുവരണം. ഇതുപോലുള്ള ഇൻഫർമേഷൻ ആണ് പലരുടെയും മനസ്സിലുള്ളത്. ഞാനിപ്പോൾ കേരളത്തിൽ എത്തിയതിനു ശേഷം ധാരാളം പേരൻസ് ആണ് എന്നെ കോൺടാക്ട് ചെയ്തത്, ഫോൺ വിളിച്ച് ചോദിച്ചത്, യു കെയിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, സ്റ്റുഡൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അക്കോമഡേഷൻ ഒന്നും കിട്ടാതെ പലരും ടെന്റ് അടിച്ച് താമസിക്കുന്നു എന്നുള്ള വ്യാജ വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിലെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും കിട്ടിയിരിക്കുന്നത് വളരെ തെറ്റായ ഇൻഫർമേഷനുകളാണ്. ഇത്തരം വ്യാജ വാർത്തകളൊക്കെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് അവരുടെ കുട്ടികളെ യു കെയിലോട്ട് അയക്കുന്നതിന് ഇപ്പോൾ തയ്യാറാകാതെ വന്നിരിക്കുന്നു. അതേപോലെ തന്നെ നഴ്സുമാരുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് സാലറി ലഭിക്കാത്തത് കൊണ്ട്, ജീവിത ചെലവ് വർദ്ധിച്ചതുകൊണ്ട് അവർ യു കെ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലോട്ട് പോകുന്നു എന്ന മറ്റൊരു വ്യാജ വാർത്തയും ഇപ്പോൾ പ്രചരിക്കുകയാണ്. എന്നാൽ യു കെയിലെ ഏറ്റവും പുതിയ കണക്കുകൾ ഇതാണ്. യു കെയിൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നഴ്സുമാരിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവരാണ്. യു കെയിലെത്തുന്ന ഇന്റർനാഷണൽ നഴ്സുമാരുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്നത് ക്രമാതീതമായ വർധന. മറ്റു മേഖലകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. വിദേശ റിക്രൂട്ട്മെന്റുകൾ നടത്താൻ യു കെയിലെ ഒട്ടേറെ കമ്പനികൾ തയ്യാറായിരിക്കുന്നു. വിസ നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുമാണ്. യു കെയിൽ മുൻപുണ്ടായിരുന്നതിനേക്കാളേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സാമ്പത്തിക വികസനം കൊണ്ടുവരുന്ന പ്ലാനുകളാണ് ഗവൺമെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പൊ കേരളത്തിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കുക എന്നുള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലും കേരളത്തിലെ നഴ്സുമാരുടെ സാലറി 20,000 മുതൽ 50,000 രൂപ വരെ മാത്രമാണ്. അത്രയും ചെറിയ സാലറി കൊണ്ട് കേരളത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ യു കെയിലെ സാഹചര്യത്തിലാണെങ്കിൽ ഒരു നേഴ്സിന്റെ സാലറി, ആദ്യമായിട്ട് യു കെയിൽ വരുന്ന ഒരു നേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് സാലറി, ലണ്ടനിലാണെങ്കിൽ 2,000 പൗണ്ട് ഒരു മാസം ടാക്സ് കഴിഞ്ഞ് അവർക്ക് ലഭിക്കുന്നു. ഏകദേശം 2,00,000 ഇന്ത്യൻ രൂപയാണ് ഒരു മാസം അവർക്ക് ലഭിക്കുക. ലണ്ടന് പുറമെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവർക്ക് അതിൽ കുറച്ച് എമൗണ്ട് താഴെയായിരിക്കും. എങ്കിലും അപ്രോക്സിമേറ്റ്ലി ഏകദേശം 2,00,000 രൂപ അവർക്ക് ഏൺ ചെയ്യാനാകും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി യു കെയിൽ എക്സ്ട്രാ ജോലി ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡ് ജോബായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ പല നേഴ്സുമാരും ചെയ്യാറുള്ളത് അവർ കൂടുതൽ സമയം ജോലി ചെയ്തുകൊണ്ട് കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ ശ്രമിക്കും. ആവറേജ് ഒരു മാസം 1,000 പൗണ്ടെങ്കിലും അവർക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാനായി സാധിക്കും. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിന് ഒരു മാസം ആവറേജ് 3,00,000 രൂപ ഈസിയായി ഏൺ ചെയ്യാനാകും. അവരുടെ കൂടെ എത്തുന്ന ഡിപ്പെൻഡന്റിനും ഫുൾ ടൈം ജോലി ചെയ്യാൻ കഴിയുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒപ്പം തന്നെ അവർക്കും സാലറി ഏൺ ചെയ്യാനാകും. മറ്റൊരു കാര്യം ഇപ്പോൾ പല നേഴ്സുമാരും ചോദിക്കാറുള്ളത്, ആഴ്ചയിൽ 20 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ പി ആറിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് നിരവധി നേഴ്സുമാർക്ക് മെയിൽ ലഭിച്ചിരുന്നു, കൂടുതൽ അവേഴ്സ് ജോലി ചെയ്യരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള മെയിലായിരുന്നത്. ആ സമയത്ത് അവർ അവരുടെ മാനേജറെയും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിനെയും കോൺടാക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇത്തരം ഒരു മെയിൽ ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളത് ക്ലാരിഫൈ ചെയ്യുക. എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവർ ഹോം ഓഫീസുമായി ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര അവേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളെ അറിയിക്കും. യു കെയിൽ ഒരാഴ്ചയിൽ ചെയ്യാൻ കഴിയുന്ന ലീഗൽ വർക്ക് അവേഴ്സ് 48 മണിക്കൂർ മാത്രമാണ് ഒരാഴ്ചയിൽ ഒരാൾക്ക് യു കെയിൽ ജോലി ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ട സാഹചര്യത്തിൽ പലപ്പോഴും അവർ ഒരു ഫോം ഫില്ല് ചെയ്ത് നൽകാറുണ്ട്. കൂടുതൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അതിന് കമ്പനി കോമ്പൻസേഷൻ ഒന്നും നൽകേണ്ടതില്ല തുടങ്ങിയ ചില ലീഗൽ പോളിസികളെല്ലാം ഉണ്ട്. അത്തരം സാഹചര്യത്തിൽ കൂടുതൽ ജോലി ചെയ്യാം. എന്നാൽ 3 മാസത്തെ ആവറേജ് വർക്ക് അവേഴ്സ് ആണ് 48 മണിക്കൂർ എന്നുള്ള ലീഗൽ ലിമിറ്റ്. ഒരു മാസം കൂടുതൽ ജോലി ചെയ്താൽ അടുത്ത മാസം കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാനാകും. അതേപോലെ തന്നെ അക്കോമഡേഷന്റെ കാര്യത്തിലാണ് മറ്റൊരു പ്രധാന നെഗറ്റീവ് വാർത്ത എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു കെയിൽ വന്നു കഴിഞ്ഞാൽ ടെന്റ് അടിച്ച് താമസിക്കണമെന്നൊക്കെയാണ് ചിലർ പറയാറുള്ളത്. എന്നാൽ യു കെയിൽ അങ്ങനെയൊരു സ്ഥിതിയില്ല. യു കെയിൽ അക്കോമഡേഷനുകൾ ധാരാളമായിട്ട് ഇപ്പോഴും അവൈലബിൾ ആണ്. എന്നാൽ പഴയതുപോലെ ലാർജ് സ്കെയിൽ അക്കോമഡേഷൻ ഇല്ലെന്ന് മാത്രം. അതിന് പ്രധാന കാരണം യുക്രൈനിൽ നിന്നുള്ള ധാരാളം അഭയാർത്ഥികൾ യു കെയിൽ വന്നു, അതുകൂടാതെ മൈഗ്രേഷൻ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ സർവീസ് ഉൾപ്പെടെയുള്ള പ്രധാന സംഘടനകൾ ധാരാളം വീടുകൾ റെന്റിനെടുത്ത് റെഫ്യൂജീസിനൊക്കെ നൽകാൻ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ ഇപ്പോൾ വ്യാപകമായി അവൈലബിൾ അല്ലെങ്കിലും നിരവധി അക്കോമഡേഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും സിറ്റി സെന്ററിൽ നിന്നൊക്കെ 10-20 മിനിറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും നിരവധി റൂമുകളെല്ലാം അവൈലബിൾ ആണ്. അക്കോമഡേഷൻ ഏറ്റവും ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം പലപ്പോഴും ഫാമിലി ഉൾപ്പെടെ എല്ലാവരും യു കെയിലോട്ട് ആദ്യമേ തന്നെ വരിക. ഈ
സാഹചര്യത്തിൽ അക്കോമഡേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹോട്ടലുകളിലൊക്കെ താമസിക്കേണ്ടി വരും, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മെയിൻ ആപ്ലിക്കന്റ് വന്നതിന് ശേഷം ഫാമിലിയെ പിന്നീട് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ചിലവ് കുറഞ്ഞ വീടുകൾ ഇപ്പോഴും കണ്ടെത്താം. ധാരാളം വീടുകളാണ് ഇപ്പോഴും ഉള്ളത്. മറ്റൊരു പ്രധാന കാര്യം പലരും പറയാറുള്ളത് യു കെയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. പ്രത്യേകിച്ചും ഡിപ്പെൻഡൻസിനൊക്കെ ജോലി കിട്ടുക വളരെ പ്രയാസമാണെന്നുള്ളത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ യു കെയിൽ അത്തരമൊരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നില്ല. പലർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ യു കെയിൽ വന്നതിന് ശേഷം അന്വേഷിക്കുന്ന ജോബ് അവർ മുൻപ് ചെയ്ത അതേ ജോലി തന്നെയായിരിക്കും. അത്തരം അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ഉടനെ തന്നെ കിട്ടിയെന്ന് വരില്ല. അതിനായി അവർക്ക് ആദ്യം കിട്ടുന്ന ഏത് ജോലിയാണോ അത് സ്വീകരിക്കുക, അതിൽ നിന്നുകൊണ്ട് മറ്റ് ജോലികൾ അന്വേഷിക്കുക. അവരുടെ സ്കില് അനുസരിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ജോലി പലപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. യു കെയിലൊരു ജോലി കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അവർ ഇന്റർവ്യൂവിന്റെ സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ആൻസർ ചെയ്യാൻ കഴിയുക. അതുമാത്രമല്ല ജോലി സ്ഥലത്ത് മറ്റ് കൊളീഗ്സുമായി സംസാരിക്കാൻ, കസ്റ്റമേഴ്സുമായി സംസാരിക്കാനുള്ള ഇംഗ്ലീഷ് നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനായി യു കെയിലോട്ട് വരുന്നതിന് മുൻപായി തന്നെ ഏതെങ്കിലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം യു കെയിലോട്ട് വരിക. യു കെയിൽ വന്നാൽ എളുപ്പത്തിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടാവുക. എന്നാൽ വലിയ നോളജ് ഒന്നും ആവശ്യമില്ല യു കെയിലെ സാഹചര്യത്തിൽ. അവർ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയണം. അതുകൂടാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബേസിക് ഇംഗ്ലീഷുള്ള ആർക്കും യു കെയിലെ സാധാരണ ജോലികളൊക്കെ ചെയ്യാനാകും. യു കെയിൽ പ്രധാന വർക്ക് വിസയിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയിൽ തന്നെ കൂടുതൽ അവേഴ്സ് ജോലി ചെയ്യാമെങ്കിൽ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നവർക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് നല്ലൊരു അപ്ഡേറ്റ് കോഴ്സ് ചെയ്യുക. നിങ്ങൾ പഠിച്ചതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടേറെ ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ യു കെയിൽ ധാരാളമായുണ്ട്. ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തുടങ്ങിയ സാധാരണ ജോലികൾക്കായുള്ള ധാരാളം ചെറിയ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. യു കെയിലെ പല എംപ്ലോയേഴ്സും ഇതുപോലുള്ള NVQ അപ്ഡേറ്റ് കോഴ്സുകൾ ആവശ്യപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ഒരു കെയർ അസിസ്റ്റന്റ് ആയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരൊരു NVQ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ആ ജോലി അവർക്ക് ലഭിക്കുന്നു. ഇതുപോലെ എല്ലാ മേഖലകളിലും ഇലക്ട്രിക് വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും പ്ലംബിംഗിന്റെ കാര്യത്തിലായാലും എല്ലാം യു കെയിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊണ്ടുള്ള അപ്ഡേറ്റ് കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ജോലി ലഭിക്കും. കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഒട്ടേറെ അവസരങ്ങളാണുള്ളത്. നിങ്ങളുടെ സ്കില് അനുസരിച്ചുള്ള അപ്ഡേറ്റ് കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ അത്തരം ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും. പലരും യു കെയിലെ സാലറി ഈ കേരളത്തിലെ സാലറിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കാറ്. യു കെയിൽ ഒരു ഫിക്സഡ് മന്ത്ലി സാലറി അല്ല ഉള്ളത്, അവിടെ ഓരോ മണിക്കൂറിനുമാണ് സാലറി ലഭിക്കുക. ഒരു മാസം നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് അവർ അലോട്ട് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് ലഭിക്കുക. നഴ്സുമാരുടെ കാര്യത്തിലായാലും അവർ വീക്കെൻഡ് എത്ര മണിക്കൂർ ചെയ്തു, ഡേ ടൈമിൽ എത്ര മണിക്കൂർ ചെയ്തു, നൈറ്റ് എത്ര മണിക്കൂർ ചെയ്തു, ഇതിൻ്റെ എല്ലാം ആവറേജ് കണക്കാക്കിക്കൊണ്ടാണ് അവർക്ക് സാലറി ലഭിക്കുക. വീക്കെൻഡിലോ നൈറ്റിലോ ഒക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സാലറി ലഭിക്കും. ഇത്തരമൊരു കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്ത് കൂടുതൽ സാലറി ഏൺ ചെയ്യാനുമാകും. ഇന്ത്യയിലെ സാഹചര്യത്തിലാണെങ്കിൽ നമ്മളൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫിക്സഡ് സാലറി ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ യു കെയിൽ ഏത് ജോലി ചെയ്താലും അതിന് മിനിമം സാലറിയുണ്ട്. മിനിമം സാലറി 9 pounds 50 pence ആയിരുന്നത് ഏപ്രിൽ മുതൽ 10 pounds 42 pence ആയിട്ട് വർദ്ധിക്കും. 10% വർധനമാണ് ബേസിക് സാലറിയുടെ കാര്യത്തിലുണ്ടായത്. അതിൽ താഴെ സാലറി നൽകുന്നത് യു കെയിൽ നിയമവിരുദ്ധമാണ്. ഈ ഒരു മിനിമം സാലറിയിൽ ജോലി ചെയ്യുന്നവർക്ക് 1.5 to 2 lakh rupees വരെയാണ് ആവറേജ് ആയി ലഭിക്കുക. എന്നാൽ പല സ്കിൽഡ് ജോലികൾക്കും വളരെ ഹൈ ആയ സാലറിയാണ്. ഒരു മണിക്കൂറിന് 15 or 20 pounds ഒക്കെയാണ് സാധാരണ സ്കിൽഡ് ജോലികൾക്കൊക്കെ ലഭിക്കുക. യു കെയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.